പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ക്ലാസ്സിൽ നാം ബിരുദാനന്തര ബിരുദ തലത്തിലെ വിജ്ഞാന സാഹിത്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് പഠിക്കുക ഈ ക്ലാസ്സിൽ പ്രധാനമായും കഴിഞ്ഞ ക്ലാസ്സുകളിലേതിൽ നിന്ന് തുടർച്ചയായി ജോബിൻ്റെ പുസ്തകമാണ് നമ്മുടെ പഠനവിഷം ജോബിൻ്റെ പുസ്തകത്തിലെ ആമുഖ ചിന്തകൾ അതുപോലെ ഒന്ന് രണ്ട് അധ്യായങ്ങളിലെ പ്രമേയങ്ങൾ ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് മൂന്ന് നാല് അഞ്ച് ആറ് അധ്യായങ്ങളിലായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് ഇത് മൂന്ന് പ്രഭാഷണ വലയങ്ങളായിട്ട് മൂന്നാം അധ്യായം മുതൽ പതിനാലാം അധ്യായം വരെ ആദ്യ പ്രഭാഷണ വലയം പതിനഞ്ചാം അധ്യായം മുതൽ ഇരുപത്തിയൊന്നാം അധ്യായം വരെ രണ്ടാം പ്രഭാഷണ വലയം ഇരുപത്തി രണ്ടാം അധ്യായം മുതൽ മുപ്പത്തി ഒന്നാം അധ്യായം വരെ മൂന്നാം പ്രഭാഷണ വലയം അപ്രകാരമാണ് ഇതിലെ പ്രഭാഷണങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പതിനേഴ് പ്രഭാഷണങ്ങളിലെ മൂന്ന് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിലെ പ്രഭാഷണങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ശ്രമിക്കുക അതിലെ ആദ്യ പ്രഭാഷണം ജോബിൻ്റേതാണ് ജോബ് കൂട്ടുകാരന്മാരുടെ മുമ്പിൽ നടത്തുന്ന പരാതിയാണ് ഞാൻ എന്തിന് ജനിച്ചു ഇതാണ് ജോബിൻ്റെ ചോദ്യം സഹിക്കുന്ന സ ഇങ്ങനെ ജനിക്കാതിരുന്നാൽ മതിയായി എന്തിനിങ്ങനെ ജീവിക്കുന്നു നമ്മളൊക്കെ ന്യായമായും സഹനത്തിൻ്റെ മുമ്പിൽ സ്വാഭാവികമായും പങ്കുവയ്ക്കുന്ന ആ ഒരു വിഷമപ്രശ്നം അതുതന്നെയാണ് ജോബ് കുറേ കൂടി കഠിനമായ ഭാഷയിലാണ് ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രാത്രി ശപിക്കപ്പെടട്ടെ ആ ദിവസം അന്ധകാരാവൃതമാകട്ടെ ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ ദൈവം വിസ്മരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ദിവസം ഇല്ലാതായി തീരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ദിവസം ഉണ്ടാകാതിരുന്നിരുന്നെങ്കിൽ എന്ന ഒരു ആശയമാണത് സമാനമായ ചില ശാപവാക്കുകളും പ്രസ്താവനകളും ജെറമിയായുടെ പുസ്തകത്തിൽ നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധിക്കും ജെറമിയായുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ജോബിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾക്ക് സമാനമായൊരു പ്രഖ്യാപനം പ്രവാചകം നടത്തുന്നുണ്ട് എൻ ആൺകുട്ടി ജനിച്ചു എന്ന് എൻ്റെ അപ്പനോട് ചെന്ന് പറഞ്ഞ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ അങ്ങനെ ഒരു വാർത്ത എൻ്റെ അപ്പം കേട്ട ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ജറമിയ പറയുന്നുണ്ട് അതായത് ഈ പദങ്ങൾ ആ പദങ്ങളുടെ അക്ഷരാർത്ഥത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി സഹനത്തിൻ്റെ തീവ്രതയെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ തൻ്റെ ജന്മം തന്നെ പാഴായി എന്ന ഒരു ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു താൻ ജനിക്കാതിരിക്കുന്നതായിരുന്നു ഇതിലും നല്ലത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഇതൊരു യഹൂദസങ്കല്പ ആ സങ്കല്പം ഉള്ളതുകൊണ്ടാണ് യൂദാസിനെ കുറിച്ച് പറയുക ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത സഹനത്തെ മുന്നിൽ കാണുമ്പോൾ മനുഷ്യൻ യഹൂദ സങ്കല്പത്തിൽ പറയുന്ന ഒരു ഒരു ശൈലിയായിട്ട് മാത്രം ഇതിനെ മനസ്സിലാക്കിയാൽ മതി എൻ്റെ അമ്മ എന്തിനെന്നെ മടിയിൽ കിടത്തി എന്തിനെന്നെ പാലൂട്ടി വളർത്തി എന്നൊക്കെ ജോബ് ചോദിക്കുമ്പോൾ എൻ്റെ ജനന നിമിഷം മാത്രമല്ല എൻ്റെ ശൈശവവും എൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളും എല്ലാം പാഴായതായിരുന്നു ഇങ്ങനെ കുഷ്ഠം പിടിച്ച് നശിക്കാനായിരുന്നേ ഞാൻ എന്തിന് ജീവിക്കണം ഇതാണ് മനുഷ്യൻ്റെ സഹനത്തിൻ്റെ തീവ്രതയുടെ നിമിഷം അതായത് നാളിതുവരെയുള്ള തൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായിരുന്നുവെന്നും നാളിതുവരെയും താൻ ചെയ്തതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളൊക്കെ അർത്ഥപൂർണമായിരുന്നു എന്നും ചിന്തിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല ഒരു സഹനം വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു അമ്പത് വയസ്സുള്ള ഒരു മനുഷ്യന് ക്യാൻസർ രോഗം വരുമ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ ഒരു മനുഷ്യൻ ചിന്തിക്കും എന്തിനു വേണ്ടി ജീവിച്ചു ചുമ്മാ ഇങ്ങനെ അർത്ഥശൂന്യമായി മരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ജീവിച്ചത് എന്നൊരു ഒരു സങ്കടത്തിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് വഴുതിപ്പോകുന്ന കാണാം പക്ഷേ ജോബിൻ്റെ ഈ കഥയിലൂടെ ഗ്രന്ഥകാരം പറഞ്ഞു കൊടുക്കുന്ന ഇതാണ് നീ ഒരു ദിവസമേ ജീവിച്ചുള്ളൂ എങ്കിലും ആ ജീവിതത്തിന് അർത്ഥമുണ്ട് അമ്പത് കൊല്ലക്കാലത്തെ നിന്റെ ജീവിതം എത്രയോ പേർക്ക് ഗുണകരമായി എത്രയോ പേർക്ക് രക്ഷാകരമായി നിന്നെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ഈ അൻപത് കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞു ഈ അമ്പത്തൊന്നാമത്തെ വയസ്സിൽ ദൈവം ഒരുപക്ഷെ നിന്നെ തിരികെ വിളിക്കുകയായിരിക്കും അതിൻ്റെ അർത്ഥം ഇതുവരെയുള്ള നിൻ്റെ ജീവിതം പാഴായിപ്പോയി എന്നോ നിൻ്റെ ജന്മം അർത്ഥശൂന്യമായിരുന്നെന്നോ അതിന് അതിൽ നിന്ന് നിരൂപിക്കരുത് അങ്ങനെ നിരൂപിക്കുന്നതാണ് തെറ്റായ ചിന്താഗതി എന്ന് ഗ്രന്ഥകാരൻ ആദ്യമേ തന്നെ പറഞ്ഞു വയ്ക്കുക തുടർന്ന് ഇവിടെ ഗ്രന്ഥകാരൻ ഉപയോഗിക്കുന്ന ഒരു പ്രതീകം കൂടി ശ്രദ്ധേയമാണ് അന്ധകാരം വെളിച്ചം എന്നുള്ളതാണ് ഗ്രന്ഥകാരൻ ഇവിടെ ഉപയോഗിക്കുന്ന പ്രതീകം സഹനത്തെ അന്ധകാരമായും സഹനമില്ലായ്മയെ വെളിച്ചമായും ഗ്രന്ഥകാരൻ ഇവിടെ അല്ലെ ജോബിൻ്റെ പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ആവർത്തിച്ചാവർത്തിച്ചുള്ള പ്ര ഒരു പ്രതീകമാണ് ഏകദേശം ഒൻപത് തവണ ഈ അന്ധകാരം പ്രകാശം അന്ധകാരം പ്രകാശം എന്നുള്ള ആ പ്രമേയം പ്രതീകവത്കരിക്കപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ ലക്ഷ്യമാക്കുന്നതെന്ന് ചോദിച്ചാൽ ഗർഭപാത്രത്തിലെ അവസ്ഥയെ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അത് പ്രകാശത്തിലേക്ക് വരും അതായത് ഗർഭപാത്രത്തിൻ്റെ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തതാണ് ജനനം എന്ന് പറയും അമ്മയുടെ ഉദരത്തിൻ്റെ ഗർഭപാത്രം അതൊരു അന്ധകാരാവസ്ഥയിൽ മനുഷ്യനായിരുന്നു അതായിരുന്നു എനിക്ക് നല്ലത് ഈ പ്രകാശം ജനിച്ചത് ദോഷം ഇതാണ് ജൂബിന്റെ വാദം അതുപോലെ എനിക്ക് ഏറ്റവും നല്ലത് മരിച്ച് പാതാളത്തിൽ പോയി അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്നതാണ് അല്ലാതെ ഈ ലോകത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നതല്ല പ്രകാശത്തെക്കാൾ ഉപരി അന്ധകാരത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് സഹനം ഉത്തരം കിട്ടാത്ത വിഷമപ്രശ്നമായി തീരുന്നത് ഈ പ്രകാശം എന്ന് പറയുന്ന ഈ ലോക ജീവിതത്തെയും അന്ധകാരം എന്നതിലൂടെ അമ്മയുടെ ഗർഭാവസ്ഥയിലുള്ള ജീവിതത്തെയും അതുപോലെ മരണാനന്തരം ശവക്കുഴിയിലുള്ള അല്ലെ പാതാളത്തിലുള്ള വാസത്തെയുമാണ് ഗ്രന്ഥകാരൻ വിവക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ നാല് അഞ്ച് അധ്യായങ്ങൾ ജോബിൻ്റെ കൂട്ടുകാരന്മാരിൽ ഒന്നാമനായ എലിഭാസിൻ്റെ പ്രഭാഷണമാണ് എലിഭാസിൻ്റെ പ്രഭാഷണം ഓരോ വാക്യവും വായിച്ച് വ്യാഖ്യാനിക്കാൻ നമ്മുടെ പരിമിതമായ സമയം കൊണ്ട് സാധിക്കില്ല എന്നാൽ ഈ എലിഭാസിൻ്റെ പ്രഭാഷണത്തെ അവതരിപ്പിക്കുന്നതിലൂടെ രണ്ട് അധ്യായങ്ങൾ നീളുന്ന ഈ പ്രഭാഷണത്തെ അവതരിപ്പിക്കുന്നതിലൂടെ ഗ്രന്ഥകാരൻ ചില ആശയങ്ങൾ വായനക്കാർക്ക് പകർന്നു നൽകുന്നു ആ ആശയങ്ങളിലേക്ക് ആ ഒരു താത്വിക നിലപാടുകളിലേക്ക് മാത്രം ഇവിടെ നമ്മുടെ ശ്രദ്ധ ഊന്നുകയാണ് ഒന്നാമത്തെ താത്വിക നിലപാട് എന്ന് പറയുന്നത് സഹനം യുക്തിയുടെ വിഷയമല്ല സഹനത്തെ ഇദ്ദേഹം സമീപിക്കുന്ന എലിഫാസ് എന്ന മനുഷ്യൻ ആ സമീപിക്കുന്നത് സഹനത്തെ യുക്തി കൊണ്ട് എങ്ങനെ വിശദീകരിക്കാം എന്നുള്ളു തൻ്റെ യുക്തി കൊണ്ട് താൻ കൽപ്പിച്ചെടുത്ത ബുദ്ധി കൊണ്ട് പൂർവികരിൽ നിന്ന് ആർജിച്ചെടുത്ത ജ്ഞാനം കൊണ്ട് സഹനത്തെ വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ് എലിഫാസ് നടത്തുന്നത് എന്നാൽ ആ ശ്രമത്തിൽ എലിഫാസ് വിജയിക്കുന്നില്ല എന്നതിലൂടെ നമുക്കറിയാം ഇപ്പൊ ഉദാഹരണമായിട്ട് നോക്കിയാല് പന്ത്രണ്ടാം വാക്യം നാല് പന്ത്രണ്ടിൽ അദ്ദേഹം പറയുന്നു ഒരു രഹസ്യ വചനം ഞാൻ ശ്രവിച്ചു അതിൻ്റെ നിമന്ത്രണം എൻ്റെ കാതിൽ പതിച്ചു മനുഷ്യൻ ഗാഠനിദ്രയിൽ അമരുന്ന നേരത്ത് ഈ നിശാദർശനങ്ങൾ ഉണർത്തുന്ന ചിന്ത എന്നിൽ ഭീതിയും ഞടുക്കവും ഉളവാക്കി എന്നൊക്കെ എലിഭാസ് വാദിക്കുകയാണ് വിളിച്ചു നോക്കുക ആരെങ്കിലും നിനക്ക് ഉത്തരം തരുവോ ഏത് വിശുദ്ധ ദൂതനെയാണ് നീ ആശ്രയിക്കുക അഞ്ചാം അധ്യായത്തിൽ ഇദ്ദേഹം ബുദ്ധി കൊണ്ട് കണ്ടെത്തുകയാണ് ജോബ് ദൈവത്താൽ തഴയപ്പെട്ട കൈവിടപ്പെട്ട മനുഷ്യനാണ് എന്ന് ഇദ്ദേഹം തൻ്റേതായ ബൗദ്ധിക വലയത്തിൽ നിന്നുകൊണ്ട് സഹനത്തിന് ഉത്തരം തേടാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാണ് സഹനം ഒരിക്കലും മനുഷ്യ ബുദ്ധി കൊണ്ട് അളന്നെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്നീ പ്രഭാഷണത്തിലൂടെ ഗ്രന്ഥകാരൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ എലിഫാസിന്റെ വീക്ഷണത്തെ ദൈവം എതിർക്കുന്നു നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ എലിഫാസിന്റെ വാദഗതികളെ ദൈവം ഖണ്ഡിച്ച് കളയുന്നു അവിടെ ദൈവം പറയുന്നത് നീ നിൻറ്റേതായ നിയമങ്ങൾ നിർമ്മിച്ച് ആ നിയമങ്ങൾക്കനുസരിച്ച് ദൈവവും പ്രവർത്തിക്കുന്നു എന്നൊരു നിലപാട് സ്വീകരിക്കുക അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് ജോബിനോ ജോബിലൂടെ ദൈവം എലിഫാസിന് നൽകുന്ന സന്ദേശം അതും പ്രസക്തമായൊരു വിഷയമാണ് പലപ്പോഴും ദൈവം എന്ത് എന്ന് ദൈവം ആര് എന്നുള്ള ആശയം ഒരുപക്ഷേ നമുക്ക് മനസ്സിലാക്കുക ദുഷ്കരം ദൈവം ആരാണ് ദൈവം എന്താണ് എന്നുള്ള ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആ പലപ്പോഴും നമ്മൾ ദൈവത്തിന് ഒരു നിർവചനം ചമയ്ക്കുകയും നമ്മുടേതായ കുറേ ലക്ഷണങ്ങൾ ദൈവത്തിൽ ആരോപിക്കുകയും ചെയ്തിട്ട് ദൈവം ഇന്നതുപോലെ ഇന്നതുപോലെ ഇന്നതുപോലെയാണ് എന്ന് നമ്മൾ അങ്ങോട്ട് നിർവചിച്ചു വെച്ചിരിക്കും അതിന് വിരുദ്ധമായത് എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വാസം ഇളകുകയും പതറുകയും ചെയ്യും എലിഭാസിന് പറ്റുന്ന കുഴപ്പം അതാണ് എലിഭാസിന്റെ ദൈവസങ്കൽപ്പം എന്ന് പറയുന്നത് എലിഭാസ് സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും കണ്ടെത്തുന്ന ആശയങ്ങളാണ് ആ ആശയങ്ങൾക്ക് ഉപരിയാണ് ദൈവമെന്ന പരമാർത്ഥ സത്യം എന്ന് ഗ്രഹിക്കാൻ എലിഭാസിന് കഴിയാതെ പോകുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ പരാമർശ വിഷയമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എലിഫാസ് സഹനത്തിന് നൽകുന്ന വിശദീകരണത്തിനും അപൂർണതയും അതാണ് മൂന്നാമത്തെ കാര്യം അതായത് എലിഫാസിൻ്റെ ദൃഷ്ടിയിൽ ഒന്നുകിൽ സഹനം ദൈവത്തിൻ്റെ ശിക്ഷയാണ് അതല്ല എങ്കിൽ ദൈവീക ശിക്ഷണമാണ് അതായത് നിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിന്നെ നേർവഴിക്ക് കൊണ്ടുവരാൻ ദൈവം ശിക്ഷണം നൽകുകയും വഴിതെറ്റി നടക്കുന്ന മകനെ അപ്പൻ ചിലപ്പം ശിക്ഷണം നൽകി ശിക്ഷ എന്നുള്ളത് ശിക്ഷണം കൂടിയാണ് എന്ന് നമുക്ക് ശിക്ഷണം നൽകി നേർവഴിക്ക് കൊണ്ടുവരാൻ പലതവണ പറഞ്ഞേ ചിട്ടും കേൾക്കാതെ മകൻ രാത്രി വൈകിയാണ് സ്കൂൾ വിട്ട് വരുന്നത് അപ്പൻ രണ്ട് അടി കൊടുത്തന്നിരി അപ്പൊ ആ അടി ശിക്ഷണമാണ് മകനോടുള്ള സ്നേഹം കൊണ്ട് അപ്പൻ നൽകുന്ന ശിക്ഷണമാണത് എന്ന് നമുക്കറിയാം കൂടുതൽ ദുരന്തങ്ങളിലേക്ക് അപകടങ്ങളിലേക്ക് മകൻ പോകാതിരിക്കാനുള്ള അപ്പൻ്റെ ആഗ്രഹം കൊണ്ട് അപ്പം നൽകുന്ന ശിക്ഷണം പക്ഷേ മകനെ സംബന്ധിച്ചത് സഹനമാണ് വേദനയാണ് അപ്പോൾ ശിക്ഷ ശിക്ഷണം എന്നീ പ്രമേയങ്ങൾക്കുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ടാണ് എലിഫാസ് സഹനത്തെ വിശദീകരിക്കുക എലിഫാസിന്റെ വിശദീകരണം തെറ്റാണ് എന്നല്ല ഗ്രന്ഥകാരൻ പറയുക പക്ഷെ അത് അപൂർണമാണ് എല്ലാ സഹനത്തെയും ശിക്ഷയായിട്ടോ ശിക്ഷണമായിട്ടോ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പതറിപ്പോവും അതായത് ഗ്രന്ഥകാരൻ്റെ വീക്ഷണം വളരെ ശ്രദ്ധാർഹമാണ് നാം ഒരുക്കി വെച്ച ചില ഫ്രെയിം വർക്കുകളും ചില രൂപഘടനകളും അതിനുള്ളിലേക്ക് ദൈവത്തെയും ദൈവീക പദ്ധതിയെയും ദൈവികമായ കാഴ്ചപ്പാടുകളെയും ഒതുക്കണം എന്ന് വ്യാമോഹിക്കുന്നത് വ്യർത്ഥമാണ് അതാണ് ഗ്രന്ഥകാരൻ്റെ നിലപാട് ആ നിലപാടിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് എന്നാൽ ഇതിന് മറുപടിയായിട്ട് ജോബ് നടത്തുന്ന പ്രഭാഷണമാണ് ആറ് ഏഴ് അധ്യായങ്ങളുള്ളൂ അതും വിസ്താര ഭയം കൊണ്ട് കൂടുതൽ സുദീർഘമായി വ്യാഖ്യാനിക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് അതിലെയും മൂന്ന് ആശയങ്ങളെ മാത്രമേ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ ആറ് ഏഴ് അധ്യായങ്ങൾ അതായത് ജോബ് ഇത് തന്നെ ദൈവത്തെ ശപിച്ചുകൊണ്ടും കൊണ്ടും എന്തിനു ഇങ്ങനെയൊരു ജീവിതം എന്ന നിരാശാ പ്രകടനത്തിലൂടെയുമാണ് സഹനം വരുമ്പോൾ ദൈവത്തെ ശപിക്കുക തള്ളിപ്പറയുക ഏഴാധ്യായക്ക് എത്തുമ്പോഴത്തേക്കും ജോബിൻ്റെ പല പ്രസ്താവനകളും ദൈവനിഷേധത്തോ നിഷേധത്വം എന്നതിലുപരിയായി ദൈവം നിന്നാപരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാവുന്നത് ഇരുപതാം വാക്യം നോക്കുക മനുഷ്യനെ നീ എന്തിനാ ദൈവമേ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ഞാൻ പാപം ചെയ്താൽ തന്നെ നിനക്കെന്നാ ഇത്ര വിഷമം ഇരിക്കുന്നത് അത് ഞാൻ ചെയ്ത കാര്യമല്ലേ ഞാൻ ചെയ്ത ഓരോ കാര്യത്തിനും എന്നെ ശിക്ഷിക്കണമെന്ന് നിനക്കെന്നാ ഇത്ര വ്യഗ്രത നിന്റെ ഈ പരിപാലന നിനക്കൊന്ന് നിർത്താവുന്നതാണ് മനുഷ്യന് നല്ലത് മനുഷ്യനെ അവൻ്റെ പാട്ടിന് വിട്ടുകൂടെ അവൻ്റെ ഇഷ്ടത്തിന് മനുഷ്യൻ ജീവിക്കട്ടെ എന്നൊക്കെയാ ജോബ് പറയുക ഞാൻ പാപം ചെയ്താൽ തന്നെ അത് ക്ഷമിച്ചാൽ പോരെ നിനക്ക് എൻ്റെ തെറ്റുകൾ നിനക്ക് പൊറത്തുകൂടെ ഞാനിപ്പോൾ പൊടിയിലും ചാരത്തിലുമാണ് കഴിയുന്നത് ദൈവമേ നിൻ്റെ പരിപാലന എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇത്രയും ദുരന്താത്മകമായ അവസ്ഥകളിലാണ് എന്ന് ജോബ് സങ്കടം പറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജോബ് ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഗൗരവമായിട്ടെടുക്കും ന്യായമായും മനുഷ്യന് ചിന്തിക്കും ഇത്രയേറെ ദൈവാനുഭവമുള്ള ജോബ് ഒരു സഹനത്തിൽ തീവ്രതരമായ സഹനമാണെന്നുള്ളത് ശരി ആ സഹനത്തിൽ ദൈവനിഷേധത്തിന് മുതിരുന്നുവോ എന്ന ഒരു സംശയം ന്യായമായും വായനക്കാർക്കുണ്ടാകാം എന്നാൽ അത് ദൈവ ജോബ് ചെയ്യുന്നത് നോക്കിയേ ജോബിന് സങ്കടം വന്നപ്പോഴും അത് പങ്കുവയ്ക്കുന്നത് ദൈവത്തോട് തന്നെ ജോബ് വേറെ ആരുടെ അടുത്ത് അയ്യോഭാവം പറയാൻ പോകുന്നില്ല സഹനത്തിന് ഉത്തരവാദികളായവരെ ഓട് കലഹിക്കാൻ പോകുന്നില്ല ജോബിൻ്റെ ജീവിതത്തിലെ മുഴുവൻ സഹനത്തിലും ജോബ് ദൈവസന്നിധിയിൽ തന്നെയാണ് സംസാരിക്കുക എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് ചോദിച്ച് സഹനത്തിൻ്റെ സമ്പൂർണതയിലും ജോബ് ദൈവത്തോട് സംവദിക്കുന്നു ജറമിയായി നമ്മൾ കാണുന്നുണ്ട് ദൈവമേ നീ എന്നെ ചതിച്ചു വഞ്ചിച്ചു എന്ന് ജറമിയ ഇരുപതാം അധ്യായം ഏഴാം വാചകത്തിൽ പറയുന്നു ദൈവമേ നീ എന്നെ കബളിപ്പിച്ചു ചതിച്ചു എന്നാണ് ജറമിയ തൻ്റെ സഹനത്തിന്റെ തീവ്രതരമായ നിമിഷങ്ങളിൽ ദൈവത്തോട് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം സഹിക്കുന്ന മനുഷ്യന്റെ അവസാനത്തെ അത്താണി ദൈവമാണ് എന്നുള്ള പരമമായ സത്യം സഹിക്കുന്ന മനുഷ്യനെ സംവദിക്കാനുള്ള ദൈവത്തോടാണ് മനുഷ്യന് സങ്കടമാണോ വേദനയാണോ പങ്കുവയ്ക്കാനുള്ളത് അവന് പ്രതിഷേധമാണോ അതും അവന് പങ്കുവയ്ക്കാൻ പറ്റുന്നത് ദൈവസന്നിധിയിൽ സഹനത്തിൽ എനിക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അതും എനിക്ക് എനിക്കെൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന ഹൃദയപരമാർത്ഥതയുടെ തിരിച്ചറിവാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനവൻ്റെ വേദനകളും സങ്കടങ്ങളും പ്രതിഷേധങ്ങളും അമർഷങ്ങളും വിയോജിപ്പുകളും എല്ലാം ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുന്നതും പ്രാർത്ഥനയാണ് ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ജോബ് ദൈവതിരുമുമ്പിൽ നടത്തുന്ന പ്രസ്താവനകൾ എന്ന നിലയിൽ ഇവയെല്ലാം ഒരു സഹിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയപരമാർത്ഥതയിൽ നിന്ന് രൂപം കൊള്ളുന്ന ആത്മാർത്ഥ മായ പ്രാർത്ഥനകളായിട്ട് നമുക്ക് വിശദീകരിക്കാവുന്നതാണ് മറയില്ലാതെ യാതൊരു ഒളിച്ചുകളികളുമില്ലാതെ ജോബ് തൻ്റെ ഹൃദയത്തിൽ തോന്നിയ വികാരങ്ങളും വിചാരങ്ങളും അതേപടി എടുത്ത് ദൈവത്തിന് മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ അത് പ്രാർത്ഥനയുടെ രൂപമായി മാറുന്നു എന്ന അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടല്ലാതെ അത് ദൈവ ജോബിൻ്റെ കൂട്ടുകാരോട് ജോബ് ദൈവത്തിനെതിരായി സംസാരിക്കുകയല്ല ജോബ് ദൈവത്തോട് തന്നെയാണ് സംസാരിക്കുക ഒരുവൻ അവൻ്റെ സഹനങ്ങളിൽ ദൈവത്തോട് സംവദിക്കുന്നു സംസാരിക്കുന്നു എന്നത് തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവാവബോധത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ഊഷ്മളതയും ആഴവും ആത്മബന്ധവുമാണ് വെളിപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുന്നത് ന്യായമല്ലേ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും അതുപോലെ തന്നെ ജോബ് ചോദിക്കുന്ന ഒരു ചോദ്യം സഹിക്കുന്ന എല്ലാ മനുഷ്യരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാണോ എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരു വിഷമം എൻ്റെ ജീവിതത്തിൽ വന്നത് അത് പ്രിയപ്പെട്ടവരുടെ വേർപാടിലാകാം നമ്മുടെ തന്നെ രോഗാവസ്ഥകളിലാകാം നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം എനിക്ക് സംഭവിച്ചത് എന്ന് മനുഷ്യൻ ചോദിക്കാം എന്നാൽ ഈ ഗ്രന്ഥകാരം പറഞ്ഞു തരിക നീ ഒന്നും ചെയ്തിട്ടല്ലോ ആ ചോദ്യം എന്നാണ് തെറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നതിൻ്റെ അർത്ഥം എന്തോ ഒരു കാര്യം ഞാൻ ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് സംഭവിക്കുക നീ ഒന്നും ചെയ്തിട്ടോ ചെയ്യാഞ്ഞിട്ടോ ഒന്നും അല്ല ഈ സഹനത്തിന് നിന്റെ കേവലമായ വൈയക്തികമായ പ്രവൃത്തികളുടെ തിരിച്ചടി എന്നോ പ്രതിഫലം എന്നതിനോ ഉപരിയായ അർത്ഥമുണ്ട് എന്ന് നീ മനസ്സിലാക്കോബ എന്തുകൊണ്ട് ശരിയായ ഉത്തരത്തിൽ എത്തിച്ചേരുന്നില്ല എന്നതിന് ഗ്രന്ഥകാരം കൊടുക്കുന്ന ഉത്തരം അവൻ ശരിയായ ചോദ്യത്തിൻ്റെ ഉത്തരമല്ല തേട് തെറ്റായ ചോദ്യം ചാൽ തെറ്റായ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിക്കുന്നവൻ ഒരിക്കലും ശരി ഉത്തരത്തിൽ ചെന്നെത്തിയാണ് അതൊരു യുക്തിയാണ് ഗ്രന്ഥകാരം പറയുന്ന ഇതാണ് എന്തുകൊണ്ടാണ് സഹനത്തിൻ്റെ ശരിയായ അർത്ഥതലങ്ങളിലേക്ക് മനുഷ്യ നീ എത്തിച്ചേരാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലെ ഉത്തരം വളരെ ലളിതമാണ് എന്താണ് അതിൻ്റെ പിന്നിലെ ഉത്തരം നീ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ശരിയല്ല തെറ്റായ ചോദ്യം ചോദിച്ചു കൊണ്ട് എത്തണം എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത് പരിശ്രമിക്കരുത് അത് ഒരിടത്തു നിന്നെ എത്തിക്കുകയല്ല എന്ന ഒരാശയം ആണ് ഇവിടെ കാണുന്നത് അതുപോലെ ദൈവപരിപാലനയെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെ ഗ്രന്ഥകാരം തിരുത്തുക ദൈവപരിപാലന എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിചാരം എന്താ ദൈവം ഇങ്ങനെ മനുഷ്യനെ നോക്കിക്കൊണ്ടേയിരിക്കുക ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന കൊച്ച് ആ തുമ്പിയെ എപ്രകാരം ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുവോ അതുപോലെ മനുഷ്യനെ കൊണ്ട് ദൈവം ഇന്ന പ്രവർത്തി ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അതിൽ അവനങ്ങനെ പെരുമാറുന്നു പ്രവർത്തിക്കുന്നു പ്രതികരിക്കുന്നു എന്നത് നോക്കി അതിനാനുപാതികമായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് മനുഷ്യനെ ദൈവം വലിച്ചു കൊണ്ടുപോകുന്നു ഇങ്ങനെയാണ് ദൈവപരിപാലനയെ മനുഷ്യൻ പലപ്പോഴും വ്യാഖ്യാനിക്കും എന്നാൽ ഗ്രന്ഥകാരം പറഞ്ഞു തരികയാണ് ദൈവപരിപാലന എന്ന് പറയുന്നത് നീ ഏത് തെറ്റ് ചെയ്യുന്നു എന്ന് നോക്കി നിന്നെ ശിക്ഷിക്കാനും വല്ലോം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്നൊരു താൽക്കാലിക ആശ്വാസം തരാനും അങ്ങനെ ഒരർത്ഥത്തിൽ അല്ല ദൈവപരിപാലനയെ മനസ്സിലാക്കേണ്ടത് ദൈവപരിപാലന എന്ന് പറയുന്നത് നാം എല്ലാ വ്യക്തികളിലും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സമഗ്രമായ നന്മയെ ആധാരമാക്കിയാണ് ദൈവപരിപാലനയെ വ്യാഖ്യാനിക്കേണ്ടത് ഞാനെന്ന് ഒരു വ്യക്തിയെ യെ കുറിച്ച് മാത്രമല്ല ദൈവീക പദ്ധതി ദൈവീക പദ്ധതി എന്നത് സകല മനുഷ്യ വ്യക്തികളെയും പ്രപഞ്ചത്തെ മുഴുവനായും സമഗ്രമായും ഉൾക്കൊള്ളുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ജോബിൻ്റെ ഗ്രന്ഥം സഹനം എന്ന സമസ്യയെ ഗൗരവമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് എന്നാൽ കൂടുതൽ ആഴമുള്ള അർത്ഥതലങ്ങളിലേക്ക് വായനക്കാരനെ ഗ്രന്ഥകാരൻ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അവയെക്കുറിച്ച് വരും ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിക്കുന്നതാണ് ദൈവം നമ്മെ സഹനത്തിൻ്റെ ശരിയായ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ ഈ ക്ലാസ്സുകളിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി കോഴ്സുകളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശഭവൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറി തലശ്ശേരി സിക്സ് ടെലിഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ സെവൻ ടു സെവൻ ടു ത്രീ ഫോർ ത്രീ സെവൻ സീറോ സെവൻ ഇമെയിൽ ആൽഫിറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആൽഫ തലശ്ശേരി ഡോട്ട് കോം ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദ പ്രൊഡ്യൂസർ തിയോളജിയ ഷാലോൺ ടെലിവിഷൻ പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എയ്റ്റ് ഫോൺ സീറോ ഫോർ നയൻ സിക്സ് ടു ഡബിൾ സിക്സ് ഫോർ സിക്സ് ഡബിൾ സീറോ